ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ ഏഴാമത്തെ ഞായറാഴ്ച ഉള്ള 1 സാമുവേലിൻ്റെ പുസ്തകത്തിലെ 26-ാം അധ്യായത്തിൽ ദാവീദ് സാവൂൾ എന്ന തൻ്റെ ശത്രുവിനോട് പെരുമാറുന്ന സഹിഷ്ണുതയോടുകൂടിയുള്ള ക്ഷമയോടുകൂടിയുള്ള ഇടപെടലാണ് കാണാൻ സാധിക്കുക. 2-ാമത്തെ വായനയിൽ 1 കൊരിന്ത്യസ്കാർക്കെതിരെ 15-ാം അധ്യായത്തിൽ ഭൗതിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും എങ്ങനെ ആത്മീയമായി ജീവിക്കാൻ സാധിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായിട്ടും പറഞ്ഞു വയ്ക്കുന്നു ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയപ്പെടുന്ന പാഠഭാഗം. ഈശ്വനാഥൻ തൻ്റെ ശിഷ്യരെ വളരെ പ്രയാസമുള്ള ഒരു പാഠം പഠിപ്പിക്കുകയാണ്. വളരെ പ്രയാസമുള്ളൊരു പാഠം. നമുക്ക് വളരെ പ്രയാസമുള്ളൊരു പാഠം എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈശോ പഠിപ്പിച്ച കാലഘട്ടത്തിൽ കേട്ട ശിഷ്യന്മാർക്കും ഒരുപോലെ പ്രയാസമുള്ളൊരു സംഭവമാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. കാരണം തിന്മ ചെയ്യാതിരിക്കാൻ, പ്രതികാരം ചെയ്യാതിരിക്കാൻ, ഒരു പരിധിവരെ പ്രതികരിക്കുക പോലും ചെയ്യാതിരിക്കാനൊക്കെ നമുക്ക് സാധിച്ചു തന്നിരിക്കും. പക്ഷേ അവരെങ്ങനെ സ്നേഹിക്കും എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഈശോ ക്ഷണിക്കുന്നത് ഇങ്ങനെ പ്രതികാരം ചെയ്യാതിരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ എന്നൊക്കെയുള്ളതല്ല, അത് ഇപ്പുറത്തേക്ക് കടന്ന് അവരെ സ്നേഹിക്കണം എന്ന് ഈശോ നമ്മൾ ഓർപ്പിക്കുക. ഇത് വളരെ പ്രാക്ടിക്കലായ ഒരു കാര്യമാണ്. ഈ ഒരു സുവിശേഷ ഭാഗം ഈശോ പഠിപ്പിക്കുന്നത് ലൂക്കാട് സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങളായിട്ടാണ്. 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് മൂന്നായി തിരിക്കാം. 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്ന രീതിയിൽ വിളിക്കാം. ഈശോ വളരെ പ്രായോഗികമായ ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അത് കഴിഞ്ഞ് 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് സ്പിരിച്വൽ സൈഡ് എന്ന് വിളിക്കാം, ഒരു ആത്മീയ വശം എന്ന രീതി നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. പിന്നെ 2 വാക്യങ്ങളെ നമുക്ക് ലീഗൽ സൈഡ് എന്ന് വിളിക്കാം. 37-38 വാക്യങ്ങൾ ലീഗൽ സൈഡ് എന്ന് വിളിക്കാം. അതായത് ആദ്യത്തെ 5 വാക്യങ്ങൾ, ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയപ്പെടുന്ന ഭാഗത്തിലെ ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കൽ സൈഡെന്നും അടുത്ത 5 വാക്യങ്ങൾ നമുക്ക് സ്പിരിച്വൽ സൈഡെന്നും 3-ാമത്തെ 2 വാക്യങ്ങളെ നമുക്ക് ലീഗൽ സൈഡെന്നും വിളിക്കാം. പിന്നെ 3 തരമായിട്ട് നമുക്കിങ്ങനെ തിരിച്ചിരിക്കുകയാണ് നമുക്ക് ഈ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയപ്പെടുന്ന ഭാഗത്തെ. അപ്പോൾ ഈ 3 കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതിനെ 3 ടൈറ്റിലുകളിൽ നമ്മൾ തിരിച്ചേക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ആകെ തുക നമുക്ക് 3 വാക്യങ്ങൾ അതിൻ്റെ അവസാന വാക്യങ്ങളായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. 27-31 വരെയുള്ള 5 വാക്യങ്ങളിലെ 31-ാമത്തെ വാക്യം പറയുന്നിങ്ങനെയാണ്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറും. ഇതാണ് പ്രാക്ടിക്കൽ സൈഡ്. ഇതിനെ ഗോൾഡൻ റൂൾ അഥവാ സുവർണ നിയമം എന്നാണ് ഈശോ വിളിക്കുന്നത്. ഈശോ അവതരിപ്പിച്ച ഈ വചനഭാഗത്തെ ദൈവശാസ്ത്രന്മാർ വിളിക്കുന്നത്. അപ്പോൾ ഇത് ഗോൾഡൻ റൂൾ. അപ്പോൾ ഇതാണ് വളരെ പ്രാക്ടിക്കലായിട്ടൊരു സൈഡ്. എന്നോട് മറ്റുള്ളവർ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ രീതിക്ക് ഞാൻ മറ്റുള്ളവരോട് പെരുമാറാൻ മതി. ഇത് വളരെ പ്രാക്ടിക്കലാണത്. നമുക്ക് അടുത്ത 5 വാക്യങ്ങളിലെ അവസാനത്തെ വാക്യം എന്ന് പറയപ്പെടുന്ന 36-ാമത്തെ വാക്യമാണ്. അത് സ്പിരിച്വൽ സൈഡാണ്. സ്പിരിച്വൽ സൈഡ് പറയുന്നതിനാണ് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുക. അത് കുറച്ച് ദൈവവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ശത്രു സ്നേഹത്തെ ഒന്ന് അവതരിപ്പിക്കുകയാണ് ഈശോ. അടുത്ത ലീഗൽ സൈഡ് അത് പറയുന്നത് ഇപ്രകാരമാണ്, കൊടുക്കുവൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറഞ്ഞ് കവിയുന്ന അളവിൽ അവർ നിങ്ങളുടെ മടിയിൽ ഇട്ട് തരും, കാരണം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഇതാണ് ലീഗൽ സൈഡ്. ഈ ലീഗൽ സൈഡാണ് നമുക്ക് 1-ാം വായനയിൽ കാണാനായിട്ട് സാധിക്കുക. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ ദാവീദിൻ്റെ ഒരു വാക്യം വളരെ സുന്ദരമാണ്. 26-ാം അധ്യായത്തിലെ 23-ാമത്തെ വാക്യം ദാവീദ് പറയുന്നതിങ്ങനെയാണ്, ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. ദാവീദ് പറയുന്ന വാക്യമാണ്, ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. അപ്പോൾ ഇതൊരു കൃത്യമായ അളവ് വെച്ചിട്ടാണ് അതിൻ്റെ ആ ലീഗൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു അളവ് അളന്നെടുത്തിട്ടാണ് അതിൻ്റെ പ്രതിഫലം തരാൻ പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇതിന് 3-നെ ഈ പ്രാക്ടിക്കൽ സൈഡ്, സ്പിരിച്വൽ സൈഡ്, ലീഗൽ സൈഡ് അങ്ങനെ 3 നമ്മൾ തിരിക്കുമ്പോൾ അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ പ്രയാസമേറിയ ഒരു നിയമം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കാൻ നമുക്ക് പാടാണെന്ന് ഈശോ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ 3 കാരണങ്ങൾ ഈശോ പറഞ്ഞു വയ്ക്കുക.
ഒന്ന് പ്രായോഗികമായിട്ടിങ്ങനെ, രണ്ട് ആത്മീയമായിട്ടിങ്ങനെ, മൂന്ന് നിയമപരമായിട്ടിങ്ങനെ എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുക. നമുക്ക് ആദ്യത്തെ വശം പ്രായോഗികമെന്ന് പറയപ്പെടുന്ന വശത്തിലേക്ക് കടക്കാം. പ്രായോഗികമെന്ന് പറയപ്പെടുന്ന വശത്തിൽ വളരെ രസകരമായിട്ട് എട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, എട്ട് വഴികൾ. അത് യഥാർത്ഥത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് പറയുന്ന വരികൾ നമ്മൾ വായിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഒന്ന്, സ്നേഹിക്കാനായിട്ട് ആവശ്യപ്പെടുക, ഭയങ്കര പാടാണ്. രണ്ട്, നന്മ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക, അതും ഒരുപാട് പ്രയാസമാണ്. മൂന്ന്, അനുഗ്രഹിക്കാൻ ആവശ്യപ്പെടുന്നു, അതും നമുക്ക് പറ്റത്തില്ല, ശത്രുവിനെ അനുഗ്രഹിക്കുക. നാല്, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു, എങ്ങനെ സാധിക്കും അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഇങ്ങനെ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ വളരെ പ്രയാസമേറിയതെന്ന് തോന്നുന്നൊരു കാര്യം റിവേഴ്സായിട്ടൊന്ന് വായിച്ചു നോക്കുക, നമുക്കത് പ്രാക്ടിക്കലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത്. കാരണം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക. ബി ഇൻ ഹിസ് ഷൂസ് എന്ന് പറയുന്നൊരു ഇഡിയം നമ്മൾ ഇംഗ്ലീഷിലേക്ക് വായിച്ച് അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ബി ഇൻ ഹിസ് ഷൂസ്, അവൻ്റെ ചെരുപ്പിലായിരിക്കുക, അവൻ്റെ ചെരുപ്പിലായിരിക്കുക. അതായത് ഇൻ ഹിസ് ലൈഫ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. സിറ്റിസൺ ലേബർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇൻ ഹിസ് ലൈഫ് സിറ്റുവേഷൻ. അവൻ്റെ ജീവിത അവസ്ഥയിലേക്ക് നീ ഒന്ന് ഇറങ്ങി നിന്നിട്ട് ചിന്തിച്ച് നോക്ക് എന്ത് ചെയ്യുമെന്നുള്ളത്. നമ്മൾ പലപ്പോഴും ജീൻ വാൽജീൻ എന്ന് പറയപ്പെടുന്ന കഥാപാത്രത്തിൽ നിന്ന് ഓർക്കുകയാണെങ്കിൽ, അയാൾ ഒരു മോഷ്ടാവായി മാറിയത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ആ മോഷണത്തെ സാധൂകരിച്ച് സംസാരിക്കാൻ നമുക്ക് തോന്നും. കാരണം ആ മനുഷ്യൻ്റെ നിവർത്തികേടും പട്ടിണിയും കൊണ്ട് അയാൾ മോഷ്ടിച്ചു. നമ്മൾ മധു എന്ന് പറയപ്പെടുന്ന സഹോദരൻ്റെ കൊലപാതകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പോൾ അയാളെ എന്തുകൊണ്ട് ജനം കൂടി കൊന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനെ ആ കേരളത്തിലെ ചിന്തിക്കുന്ന ഒരു ജനസമൂഹം മുഴുവൻ അതിനെ എതിർത്തതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഇൻ ഹിസ് ഷൂസ് എന്നൊരു കാര്യം ഉള്ളതുകൊണ്ടാണ്. ബി ഇൻ ഹിസ് ഷൂസ്, അവൻ്റെ ഒരു പരിസ്ഥിതി, അവൻ്റെ ഒരു സാഹചര്യം, അവനിലേക്കൊന്ന് ഇറങ്ങി നിന്നിട്ട് ഒന്ന് ചിന്തിച്ച് നോക്ക് ചെയ്തത് ശരിയാണോന്ന്, മറ്റുള്ളവർ അവനോട് ചെയ്തത് ശരിയാണോന്ന്, ഒരിക്കലുമല്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ അവൻ്റെ ഷൂസിലേക്ക് ഇറങ്ങി നിൽക്കുക, അല്ലെങ്കിൽ അവൻ്റെ ചെരുപ്പിലേക്ക് ഇറങ്ങി നിൽക്കുക, അവൻ്റെ ലൈഫ് സിറ്റുവേഷനിലേക്ക്, അവൻ്റെ ജീവിത സാഹചര്യത്തിലേക്ക് ഇറങ്ങി നിന്നിട്ട് ഒന്ന് ചിന്തിച്ച് നോക്ക്. പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, വളരെ അഴിമതി നിറഞ്ഞ, അക്രമം നിറഞ്ഞ ചില കോൾഡ് ബ്ലഡഡ് ക്രൈംസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ചില ക്രൈംസ്, അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ബാക്കിയുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ പോലും നമുക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. അത് അവൻ്റെ ഒരു ലൈഫ് സിറ്റുവേഷൻ അവൻ ചെയ്തു പോയാൽ, പെട്ടെന്ന് ദേഷ്യം വന്നപ്പോഴത്തെ അവൻ അങ്ങനെ പറഞ്ഞു പോയതാ. അവൻ്റെ ഒരു ജീവിത സാഹചര്യത്തിൽ അവൻ ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നില്ലായിരുന്നു, പക്ഷേ അവൻ്റെ ആ നിരാശയുടെ പുറത്ത് അവനങ്ങനെ പറഞ്ഞു പോയത്, അല്ലെങ്കിൽ അവനൊരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് അവനങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നെത്തിയത്, അവനങ്ങനെ പ്രതികരിച്ചത്, ഇടപെട്ടത് എന്നൊക്കെ ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതേ സിറ്റുവേഷനിലൂടെ ഒരുപക്ഷെ ഞാനും കടന്നു പോയെന്നിരിക്കാം, ഞാനും ഇതുപോലുള്ളൊരു പ്രതിസന്ധിയിലൂടെയും പ്രശ്നത്തിലൂടെയും കടന്നു പോയെന്നിരിക്കാം, പിന്നെ എനിക്കെങ്ങനെയാണ് അവനെ വിധിക്കാനായിട്ട് വരുന്നത്. പെട്ടെന്ന് ചാടിക്കേറി അവനൊരു വാക്ക് പറഞ്ഞു, അവനൊന്ന് പ്രതികരിച്ചു പോയി, പ്രവർത്തിച്ചു, ശരിയാണ്, പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇതേ ലൈഫ് സിറ്റുവേഷനിൽ ചിലപ്പം ഞാനും ചെന്നെത്തിയെന്നിരിക്കാം, ഞാനും ഇതേ കണക്ക് അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ രീതിയിൽ പ്രതികരിച്ചെന്നിരിക്കാം. അപ്പോൾ ഞാൻ പിന്നെ എങ്ങനെ അവനോട് ക്ഷമിക്കാതിരിക്കും, ക്ഷമിക്കാൻ പറ്റും. അപ്പോൾ ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ ഒരു എട്ട് പ്രാക്ടിക്കൽ സൈഡ് റിവേഴ്സ് ആയിട്ടൊന്ന് പറയുകയാണ്. ഒന്നാമത്, ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ള, താഴേക്ക് വായിച്ചു വന്ന് മുകളിലേക്കുള്ള എട്ട് വരികൾ തിരിച്ചൊന്ന് വായിച്ചു നോക്കിയാണ്. ആദ്യം ഏറ്റവും അവസാനം കിടക്കുന്ന വരി ആദ്യം ഒന്ന് വായിച്ചു നോക്കിയാണ്. ആ വരി ഇങ്ങനെയാണ്, നിന്റെ വകകൾ എടുത്തുകൊണ്ട് പോകുന്നതിനോട് തിരികെ ചോദിക്കരുത്, അനങ്ങാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുക. അതിന് മുകളിൽ അടുത്ത വരി, നിന്നോട് ചോദിക്കുന്ന ആർക്കും നിന്റെ വകകൾ നിന്റെ മേലേക്ക് എടുക്കുന്നവൻ്റെ കുപ്പായം കൂടി കൊടുക്കുക. പ്രതികാരം വേണ്ട, എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതും കൂടെ കൊണ്ടുവയ്ക്കൂ എന്ന് പറയാനായിട്ടുള്ള മനസ്സുണ്ടാവണം. മൂന്നാമതായിട്ട്, ചെകിട തടിക്കുന്നതിന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. ബി ഇനാക്റ്റീവ്, അവനെ ഇരുന്ന് കൊടുക്കുക, എന്തേലും ചെയ്തിട്ട് പോട്ട് എന്ന രീതിയിൽ. അതിന് അടുത്ത മുകളിലേക്ക് വായിക്കുകയാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവനൊരു നന്മയുണ്ടാവട്ടെ, അവനതിനകത്തുനിന്ന് മാനസാന്തരം ഉണ്ടാവട്ടെ. അവന് മാനസാന്തരം ഉണ്ടായാൽ അവനും എൻ്റെ ആത്മാവിനും അത് നന്മയായിട്ട് പരിണമിക്കും, അതുകൊണ്ട് അവന് മാനസാന്തരം ഉണ്ടാവട്ടെ, അവനും പ്രാർത്ഥിക്കുക. ഇനി അതിൻ്റെ പുറകിലേക്ക് വീണ്ടും വായിക്കുകയാണെങ്കിൽ, അവനെ അനുഗ്രഹിക്കുക,
തീർച്ചയായിട്ടും ഞാൻ ഇവനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ നന്മ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കും. അതാണ് അനുഗ്രഹം, അവനെ അനുഗ്രഹിക്കുക. അതിന് മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആകാൻ വേണ്ടി അവനോട് അവന് നന്മ ചെയ്തു തുടങ്ങുക. അവൻ എന്തെങ്കിലും ഇൻഡയറക്റ്റായിട്ടെങ്കിലും അവന് നന്മയുണ്ടാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. സ്വാഭാവികമായിട്ടും എട്ടാമത്തെ കാര്യം, അവനെ ഞാൻ സ്നേഹിച്ചു. അതിൽ നമ്മളിങ്ങനെ ആ എണീം പാമ്പു എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ആ കളങ്ങളിലൂടെ നമ്മൾ ഒരു കരുവിട്ട് അതിനകത്ത് അക്കങ്ങൾ എണ്ണിയെടുത്ത് നമ്മൾ ചെന്ന് ചേരുന്നൊരു ഇടമായിട്ട് മാറിയ സ്നേഹം എന്നുള്ളത്. മുകളിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ എട്ട് പടികളിലൂടെ നമ്മൾ കടന്ന് സ്നേഹത്തിലെത്തി ചേർന്ന് നിൽക്കുകയാണ്. നമ്മൾ മുകളിൽ താഴേക്ക് വായിക്കുന്ന സ്നേഹിക്കുവോ നന്മ ചെയ്യുവോ അനുഗ്രഹിക്കുവോ പ്രാർത്ഥിക്കുവോ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പുറകിൽ നിന്ന് മുകളിലേക്ക് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ അവൻ്റെ ചെരുപ്പിൽ നിൽക്കുകയാണ്, ബി ഇൻ ഹിസ് ഷൂസ്, അവൻ്റെ ചെരുപ്പിൽ അവൻ്റെ ലൈഫ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അതാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്, സുവർണ നിയമം. അഥവാ പറയാം, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. നമ്മൾ അടുത്ത വരികളിലേക്ക് കടക്കുകയാണ്. അടുത്ത അഞ്ച് വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അവസാനത്തെ വാക്യം, 36-ാമത്തെ വാക്യം, ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യമാണ്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെബ്രുവരി 11 ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആചരിച്ചപ്പോൾ രോഗികളുടെ ദിനമായിട്ട് ആചരിക്കുകയാണ്, വേൾഡ് ഡേ ഫോർ ദ സിക്ക്, രോഗികളുടെ ദിനമായിട്ട് ആചരിച്ചപ്പം ഫ്രാൻസ് പാപ്പ രോഗികളോട് എങ്ങനെയായിരിക്കണം നമ്മൾ പെരുമാറണം എന്നതിൻ്റെ ആപ്തവാക്യമായിട്ട് പറഞ്ഞതും ഇതേ വാക്യമാണ്. ലൂക്ക 6:36, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതിന് മുമ്പിൽ പറയുന്ന വാക്യങ്ങളാണ്, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രരായിരിക്കുകയും എന്തെന്നാൽ പുത്രനായിരിക്കുക എന്തെന്നാൽ അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണയുള്ളവരാണ്. നിങ്ങളുടെ അപ്പൻ ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം ഇതാണ്. ഇനി ഈ സ്വഭാവം കാണിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെ മാറുന്നത്. അതല്ല, ഇതിന് വ്യത്യസ്തമായിട്ടൊരു സ്വഭാവം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപ്പൻ ദൈവമല്ല, സാത്താനാണ്. വളരെ സുന്ദരമായിട്ടാണ് ആ സ്പിരിച്വൽ സൈഡ് പറഞ്ഞു വയ്ക്കുക, ഒരു ആത്മീയമായൊരു വശം പറഞ്ഞു വയ്ക്കുക. നിങ്ങൾ സ്വർഗസ്സനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ അപ്പൻ്റെ മക്കളാണ് നിങ്ങളെങ്കിൽ ആ അപ്പൻ്റെ സ്വഭാവം കാണിക്കണം. അപ്പൻ്റെ സ്വഭാവം, അപ്പ എന്ന് വിളിച്ച്, ദൈവത്തെ അപ്പ എന്ന് വിളിച്ചിട്ട് അപ്പൻ്റെ സ്വഭാവം കാണിക്കാതെ അപ്പൻ്റെ ശത്രുവായ സാത്താൻ്റെ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ നിൻ്റെ അപ്പൻ ദൈവമല്ല, സാത്താനാണ്. അപ്പോൾ സ്വന്തം പിതാവിനെ തള്ളിപ്പറയുന്ന മക്കളായി മാറാതിരിക്കാൻ വേണ്ടി, അപ്പൻ്റെ സ്വഭാവമുള്ള മക്കളായി മാറാൻ വേണ്ടി ശത്രുക്കളെ സ്നേഹിക്കുക. ഇതാണ് വളരെ സ്പിരിച്വലായിട്ടുള്ള സൈഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഹാവ് ഹിസ് മൈൻഡ്, അങ്ങനെ നമുക്ക് ഇനി വിളിക്കാൻ സാധിക്കുക. ബി ഇൻ ഹിസ് ഷൂസ് നമ്മൾ ആദ്യത്തിന് വിളിച്ചു, അവൻ്റെ ചെരുപ്പിലായിരിക്കുക. രണ്ടാമത്തെ സ്പിരിച്വൽ സൈഡെന്ന് പറയുന്നത് ഹാവ് ഹിസ് മൈൻഡ്, അവൻ്റെ ഹൃദയം, അവൻ്റെ മനസ്സുള്ളവരായി മാറുക, അപ്പൻ്റെ മനസ്സുള്ള മക്കളായി മാറുക. ഇതാണ് രണ്ടാമത്തെ ഒരു വശം, ആത്മീയ വശം എന്ന് പറയപ്പെടുന്നത്. മൂന്നാമത്തെ ലീഗൽ സൈഡിലേക്ക് നമ്മൾ കിടക്കുക. ലീഗൽ സൈഡ് നമുക്കങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതിനാണ് ഗിവ് ആൻഡ് ടേക്ക്. വാട്ട് യു ഗിവ് ദാറ്റ് യു ടേക്ക്. നീ എന്താ കൊടുക്കുന്നത് അതാ എടുക്കാൻ പോകുന്നത്, എന്താ വിതയ്ക്കുന്നത് അതാ കൊയ്യാൻ പോകുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്ന ഒരു വാക്യമാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 6:7 ഗലാത്യ 6:7 പറയുന്നതിനാണ് നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാൻ ആകുകയില്ല, മനുഷ്യർ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നിങ്ങൾക്കൊരു വ്യാമോഹമൊന്നും വേണ്ട, ദൈവത്തെ ഒരു കാരണവശാലും കളിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യത്തോളൂ. അതായത് ശപിച്ചാൽ ശാപം കിട്ടും, അനുഗ്രഹിച്ചാൽ അനുഗ്രഹം കിട്ടും, ദ്രോഹം ചെയ്താൽ ദ്രോഹം കിട്ടും, നന്മ ചെയ്താൽ നന്മ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രാക്ക് എന്നൊക്കെ നമ്മൾ പറയും, നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറയുന്നതാണ് പ്രാക്ക്, ശപിച്ചു അല്ലെങ്കിൽ നാശം വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു, ബൈബിൾ വിശ്വസിക്കുന്ന ഒരാളാണ് നീയെങ്കിൽ നീ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അയാളത് പറഞ്ഞുവെങ്കിൽ അയാളുടെ വിധിയാണ് അയാൾ പ്രസ്താവിച്ചിരിക്കുന്നത്. കാരണം നിന്നെ ശപിച്ചൊരാൾ സംസാരിച്ചുവെങ്കിൽ അയാളുടെ ശാപമാണ് ഏറ്റുവാങ്ങുന്നത്. എന്ത് കൊടുക്കുന്നു അത് നിന്നിലേക്ക് തിരിച്ചു വരും. ഒരു ബൂമറാങ് എഫക്റ്റ്. നമ്മൾ ബൂമറാങ് എന്ന് പറയുന്നൊരു വസ്തുവിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ വളരെ സുന്ദരമായിട്ട് കാണിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. ഒരു വളഞ്ഞിരിക്കുന്നൊരു വസ്തു, ഇത് ഇങ്ങനെ തടി കൊണ്ടുള്ളതാണ്, അതിങ്ങനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ആകാശത്ത് വലിയൊരു ദൂരം കവർ ചെയ്തിട്ട് അതേപടി അതിന് കറങ്ങി എവിടുന്നാണോ എറിഞ്ഞത് അവിടേക്ക് തിരിച്ചു വരും. ബൂമറാങ് എഫക്റ്റാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക.
എന്താണ് നീ കൊടുക്കുന്നത് അതാണ് നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. എന്ത് വിതയ്ക്കുന്നു അതേ കൊയ്യത്തുള്ളൂ. വിതച്ചത് നെല്ലാണ് കൊയ്തത് എള്ളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറ്റത്തില്ല. എന്ത് വിതയ്ക്കുന്നു അത് തന്നെ കൊയ്യും എന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിന് വളരെ സുന്ദരമായിട്ടുള്ളൊരു ഉദാഹരണം പഴയ നിയമത്തിലെ പൂർവ്വപിതാവ് യാക്കോബാണ്. യാക്കോബ് കാലുവാരെന്ന് പറയുന്നതൊക്കെ അർത്ഥം സ്വഭാവത്തെ ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട്. ഏസാവിനെ ചതിച്ച് ചതിച്ച് ജന്മാവകാശമൊക്കെ തട്ടിയെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചതിയനായ മനുഷ്യനായിട്ടാണ് യാക്കോബിനെ നമുക്ക് കാണാൻ സാധിക്കുക. ഒട്ടും പ്രാക്ടിക്കലി ഒരു പോസിറ്റീവ് സൈഡുള്ള മനുഷ്യനല്ല യാക്കോബ്. യഥാർത്ഥത്തിൽ വളരെ നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു മനുഷ്യൻ. പക്ഷെ തിരിച്ച് പണികിട്ടിയ ലാബാൻ, തൻ്റെ അമ്മായിയപ്പൻ ലാബാൻ, താൻ പ്രണയിച്ച പെൺകുട്ടിയെ കൊടുക്കാതെ അവരുടെ സഹോദരിയെ കൊടുക്കുന്നു. ലേഖിക്കും റാഹേലിനും വേണ്ടി അവസാനം മുടക്കേണ്ടി വരുന്നത് 14 വർഷങ്ങളാണ്. നീണ്ട ഒരു കാലയളവ് ചെലവഴിച്ചിട്ടാണ് അവന് ആഗ്രഹിച്ചൊരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ചതിയിൽ പെട്ടുപോവുകയാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊക്കെ പറഞ്ഞ പോലെ കൊടുത്തത് അവൻ തിരിച്ച് വാങ്ങിച്ചു. അതായത് നമുക്ക് വളരെ വ്യക്തമായിട്ടും വളരെ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാവുന്ന ബൈബിളിലെ ചതിച്ചാൽ തിരിച്ച് ചതി കിട്ടും, എവിടെ നിന്നെങ്കിലും കിട്ടും എന്നുള്ളതിൻ്റെ വളരെ സുന്ദരമായ ഒരു പാഠമായിട്ട് യാക്കൂബ് എന്ന മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ആ കാര്യമായിരുന്നവൻ ഈ തിരിച്ചറിവിനൊക്കെ ഒടുവിൽ അവൻ്റെ പേര് മാറുന്നുണ്ട്. അവസാനം ഇസ്രായേൽ ദൈവവുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെടേണ്ടവനായി മാറുന്നു. അങ്ങനെ അനുഗ്രഹം പ്രാപിക്കേണ്ടവനായി മാറുന്നു. നമുക്കതിനെ വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ കൊടുക്കുന്നതേ കിട്ടു, വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന് പറയപ്പെടുന്ന ആ വാക്യം ഗലാത്തി 6:7 ആ വാക്യം നമുക്ക് ഹൃദയത്തിലേക്ക് കുറിച്ച് വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശത്രുക്കളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കരുത്. കാരണം കൊടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് അടങ്ങിയിരിക്കുക, ഒന്നും കൊടുക്കാൻ പോകണ്ട. അവനുള്ളത് ദൈവം കൊടുത്തോളും, അല്ലെങ്കിൽ അത് അവൻ്റെതായിട്ടുള്ള മാനസാന്തരത്തിന് നന്മയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. ദൈവം കൊടുക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അത് എവിടെന്നെങ്കിലും അതിൻ്റെ ഒരു കോസ്മിക് ലോ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ലോ അനുസരിച്ച് അത് പ്രാവർത്തികമാകും. അതിൻ്റെ പിന്നാലെ നീ പോകേണ്ട ആവശ്യമില്ല. നീ ആഗ്രഹിച്ചാൽ പോലും അത് നിനക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് യാതൊരു കാരണവശാലും അതിനെ ചിന്തിക്കേണ്ട ആവശ്യം, ആ മേഖല അങ്ങ് വിട്ടുകളയുക. എന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും അവന് നന്മ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും നിനക്കതൊക്കെ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അതിന് വളരെ ഭംഗിയായിട്ട് ആ വാക്യം പറയുന്നത്, കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറഞ്ഞ് കവിയുന്ന നല്ല അളവിൽ അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക. എന്തെന്ന് പറയുന്നില്ല. അത് അനുഗ്രഹമാണ് നീ കൊടുക്കുന്നതെങ്കിൽ അനുഗ്രഹം കിട്ടും, ശാപമാണ് കൊടുക്കുന്നതെങ്കിൽ ശാപം കിട്ടും, ദ്രോഹമാണ് കൊടുക്കുന്നതെങ്കിൽ ദ്രോഹം കിട്ടും, നന്മയാണ് കൊടുക്കുന്നതെങ്കിൽ നന്മ കിട്ടും. ഇതാണ് എന്താ കൊടുക്കുന്നത് എന്താ കിട്ടുന്നത് ഇവിടെ പറയുന്നില്ല. വാക്യം ഇങ്ങനെയാണ്, കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറഞ്ഞ് കവിയുന്ന നല്ല അളവിൽ അവർ നിങ്ങളുടെ മടിയിൽ ഇട്ട് തരും. കാരണം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഇപ്പം 3 പ്രായോഗിക വശങ്ങളാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ കണ്ടത്. 1 പ്രാക്ടിക്കൽ സൈഡ്, 2 സ്പിരിച്വൽ സൈഡ്, 3 ലീഗൽ സൈഡ്. ഈ 5 വാക്യങ്ങളും പിന്നെ 2 വാക്യങ്ങളും. പ്രാക്ടിക്കൽ സൈഡിൽ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും, ബി ഇൻ ഹിസ് ഷൂസ്. അവൻ്റെ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ഇറങ്ങി എന്നിട്ട് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ നിനക്ക് ചിലപ്പം ഈ കുറേ കാര്യങ്ങളൊക്കെ അവനോട് ക്ഷമിക്കാൻ പറ്റിയെന്നിരിക്കും. പറ്റുന്നില്ലേ? രണ്ടാമതൊരു വഴിയുണ്ട്, അത് സുവർണ നിയമമാണ്. രണ്ടാമത്തെ വഴി ഇതാണ്, ഹാവ് ഹിസ് മൈൻഡ്. ദൈവത്തിൻ്റെ മനസ്സുള്ളവനെ ജീവിക്കാനും ശ്രമിച്ച് നോക്ക്. കാരണം അപ്പ അപ്പ എന്ന് നീ സ്വർഗസ്നായ പിതാവ് എന്ന് പ്രാർത്ഥന ഇല്ലുമ്പോൾ എത്ര വട്ടമാണ് കർത്താവിനെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്നത്? എന്നിട്ട് അപ്പൻ്റെ മകനായി ജീവിക്കേണ്ടതിന് പകരം സാത്താൻ്റെ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ നിൻ്റെ അപ്പൻ ആര് എന്ന് നീ ഒന്നുകൂടെ ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ചിന്ത നിന്നെ തിരുത്തട്ടെ. അപ്പൻ്റെ മകനായി ജീവിക്കാൻ അപ്പൻ്റെ സ്വഭാവമുള്ളവനായി മാറുക. ലൂക്ക 6:36, നിൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നീയും കരുണയുള്ളവനായിരിക്കുക. 3 വശം ലീഗൽ സൈഡാണ്. ലീഗൽ സൈഡ് വളരെ വ്യക്തമായിട്ടും പറഞ്ഞു വയ്ക്കുന്നു, എന്താണോ കൊടുക്കുന്നത് അത് നിനക്ക് തിരിച്ചു കിട്ടും. അത് കൃത്യമായ അളവിൽ അളന്ന് കുറിച്ച് നിറഞ്ഞ് കവിയുന്ന നല്ല അളവിൽ അമർത്തി കുലിക്ക് നിൻ്റെ മടിയിലേക്ക് ഇട്ട് തരും. അങ്ങനെ കർത്താവ് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കുന്ന പോലെ നിനക്ക് തിരിച്ചു കിട്ടും. ഗലാത്തി 6:7, നീ വിതയ്ക്കുന്നതേ കൊയ്യത്തോളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളെ ചേർത്ത് വെച്ചിട്ട് ഒരു വശം കൊണ്ട് നമുക്ക് ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചിന്തിച്ച് നോക്കുക. രണ്ടാമത്തെ കൊണ്ടും പറ്റുന്നില്ലെങ്കിൽ 3 ചിന്തിച്ച് നോക്കുക. ഈ 3 കാര്യങ്ങൾ ഗൗരവപരമായി ചിന്തിച്ചാൽ ഏതൊരാൾക്കും ശത്രുവിനെ സ്നേഹിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വളരാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ശത്രുവിനെ ദ്രോഹിക്കുന്ന രീതിയിലേക്ക് നമ്മൾ തരം താണുകൊണ്ടിരിക്കും. വളരെ പ്രയാസമേറിയ ഈ പാഠം പഠിപ്പിക്കാൻ യേശുനാഥൻ എന്ന ആ വലിയ ഗുരു തിരഞ്ഞെടുത്ത 3 വഴികൾ നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കട്ടെ, ബലപ്പെടുത്തട്ടെ.